Hi friends, welcome to Lakshya's YouTube channel. വരാനിരിക്കുന്ന ഡിഗ്രി തല പരീക്ഷകളിൽ സയൻസ് എന്ന സബ്ജക്റ്റിന്റെ സിലബസ് നമ്മൾ കണ്ടതാണ്. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ഒരു പുതിയ സിലബസ് ആണ് അവിടെ ആഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ ഇതുമായി ബന്ധപ്പെട്ട് ചില ക്ലാസ്സുകൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സിലബസ് പ്രകാരം പ്രധാനപ്പെട്ട നാല് ചാപ്റ്റേഴ്സ് ആണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു യു പി എസ് സി എസ് എസ് സി തലത്തിലുള്ള പരീക്ഷകളിലും അതുപോലെ ഈ സിലബസുമായി ബന്ധപ്പെട്ട് നമുക്ക് നടന്ന എക്സാമാണ് കെ എസ് എക്സാം അല്ലേ. സോ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് കുറച്ച് പ്രീവിയസ് ഇയേഴ്സിൽ നടന്ന ചില ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട് ഡിഗ്രി പ്രിലിംസിന് പഠിച്ചിട്ട് പോകേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വസ്തുതകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളും ഞാൻ പറയുന്ന അതുമായി അനുബന്ധമായിട്ടുള്ള ടോപ്പിക്സും ഭംഗിയായിട്ട് റെഫർ ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രിലിംസിനെ അറ്റൻഡ് ചെയ്യാൻ പോകാൻ. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രയാൻ 2 വാസ് എ മിക്സ്ചർ ഓഫ് സക്സസ് ആൻഡ് സെറ്റ് ബാക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ആപ്ലിക്കബിൾ ടു ചന്ദ്രയാൻ 2 മിഷൻ. ചോദ്യം ഇതാണ്. അപ്പോൾ ചന്ദ്രയാൻ 2 എന്ന് പറയുന്ന മിഷൻ അറ്റ് ദ സെയിം ടൈം ഒരു സക്സസ്ഫുൾ മിഷൻ ആണെന്നും എന്നാൽ ഒരു സെറ്റ് ബാക്ക് ആണെന്നും പറയാം. അപ്പോൾ താഴെ പറയുന്നതിൽ ചന്ദ്രയാൻ 2 ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏത്? ഇത്തരത്തിലാണ് ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ പുതിയൊരു സിലബസ് ആണ്, സാധാരണ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വരാത്ത ടോപ്പിക്കുകൾ തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു എസ് എസ് സി ലെവൽ അല്ലെങ്കിൽ കെ എസ് നിലവാരത്തിലുള്ള ചോദ്യമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന മൊഡ്യൂളിൽ നിന്ന് പഠിച്ചിട്ട് പോകേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക് തന്നെയാണ് ഐ എസ് ആർഒയും അതുപോലെ ഐ എസ് ആർഒയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റിൽ ഒന്നായ ചന്ദ്രയാൻ മിഷനും. നമ്മുടെ സിലബസിൽ രണ്ടാമത്തെ ചാപ്റ്ററിലാണ് സ്പേസ് ആൻഡ് ഡിഫൻസ് എന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത്. സോ ഇന്ത്യയിലെ സ്പേസ് മേഖലയിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് നമുക്കറിയാം ഐ എസ് ആർഒ, ഡിഫൻസിലേക്ക് പോകുമ്പോൾ ഡി ആർ ഡി ഒ. സോ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോകേണ്ട രണ്ട് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഐ എസ് ആർഒ ആൻഡ് ഡി ആർ ഡി ഒ. ചന്ദ്രയാൻ 2 നമുക്കറിയാം ഐ എസ് ആർഒയുടെ ഏറ്റവും ലേറ്റസ്റ്റ് അച്ചീവ്മെന്റുകളിൽ ഒന്നാണല്ലേ. ഇവിടെ ഐ എസ് ആർഒയുടെ ഈ മിഷനുമായി ബന്ധപ്പെട്ട നാല് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇറ്റ് എയിംഡ് അറ്റ് ദ എക്സ്പ്ലോറിംഗ് ഓഫ് സൗത്ത് പോൾ ഓഫ് ദ മൂൺ. എന്താണ്, മൂണിന്റെ സൗത്ത് പോളിനെയാണ് ഇത് ഫോക്കസ് ചെയ്തത്, ഈ ഒരു മിഷൻ ഫോക്കസ് ചെയ്തത് എന്ന ഒന്നാമത്തെ പോയിന്റ്. ടു ഫർദർ സ്റ്റഡി ദ എവിഡൻസ് ഓഫ് ദ വാട്ടർ മോളിക്യൂൾ ഫൗണ്ട് ബൈ ചന്ദ്രയാൻ 1. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ടു സോഫ് ലാൻഡ് വിക്രം ലാൻഡർ ഓൺ ദ ലൂണ സർഫസ് and to relay information to Earth. മൂന്നാമത്തെ പോയിന്റ്. ഇനി നാലാമത്തേതോ, ദ ലൊക്കേഷൻ ഓഫ് ദ ക്രാഷ് ലാൻഡിങ് ഓഫ് വിക്രം ഹാസ് ലേറ്റർ ബീൻ ഐഡന്റിഫൈഡ്. ഉറപ്പായിട്ടും ഈ മിഷൻ ഒരു ഫെയിലിയർ, ഒരു പരിധിവരെ ഫെയിലിയർ എന്നാവുന്നതിന് കാരണം നമുക്കറിയാം അത് വിക്രം ലാൻഡറിന്റെ ആ ഒരു ഫ്ലോപ്പ് ആണ് അല്ലേ. സോ ഇവിടെ നാല് പോയിന്റ്സ് തന്നിട്ടുണ്ട്, ഇതിൽ ഏതാണ് ചന്ദ്രയാൻ 2 ബന്ധപ്പെട്ടത്? അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, നമ്മൾ പഠിക്കുന്ന ഏതൊരു മിഷൻ എടുത്തു കഴിഞ്ഞാലും ആ മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പോയിന്റ്സും എന്താണ് ആ മിഷൻ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് അവയർനെസ് നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അപ്പൊ ചോദ്യം ഈ ഒരു തരത്തിൽ വന്നാൽ നമുക്ക് തെറ്റാൻ പാടില്ല. ഇവിടെ ഈ നാല് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രയാൻ 1 മിഷന് നന്നായിട്ട് പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് അറിയാം ഈ എല്ലാ പോയിന്റുകളും കറക്റ്റ് തന്നെയാണ്. ചോദ്യത്തിന്റെ ഓപ്ഷൻസ് ഇതാ ഇങ്ങനെയാണ്, നാല് പോയിന്റ്സ് സ്മോൾ ലെറ്റർ എ ബി സി ഡി ഞാൻ തന്നു. ഓപ്ഷൻ എ പറയുന്നത് എ മാത്രമാണ് ശരി, ബി പറയുന്നു ബി മാത്രമാണ് ശരി, സി ഓപ്ഷൻ സിയിൽ പറയുന്നു എയും ബിയും സിയും ശരിയാണ്, ഡി പറയുന്നു നാല് പോയിന്റും ശരിയാണ്. ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം എന്തെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് ഇതിൽ പറഞ്ഞ നാല് പോയിന്റുകളും ശരി തന്നെയാണ്. സോ ചന്ദ്രയാൻ 2 എന്ന മിഷനുമായി ബന്ധപ്പെട്ടും തൊട്ടു പിന്നിലുണ്ടായിരുന്ന ചന്ദ്രയാൻ 1 എന്ന മിഷനുമായി ബന്ധപ്പെട്ടും ഐ എസ് ആർഒ എന്ന ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട അച്ചീവ്മെന്റുകളെ പറ്റി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി പോവാം. നമ്മുടെ ഇന്ത്യയിലെ ബഹിരാകാശ ഗവേഷണത്തിൽ നാഴികക്കല്ലായത് ഐ എസ് ആർഒയുടെ രൂപീകരണത്തിലൂടെയാണ്. സോ ഐ എസ് ആർഒയുടെ രൂപീകരണത്തിന് മുമ്പ് ഐ എസ് ആർഒ ഫോം ചെയ്യാൻ കാരണമായ മറ്റ് ചില ഓർഗനൈസേഷൻസ് നമുക്ക് നോക്കാം. നമുക്കറിയാം ആദ്യകാലങ്ങളിൽ ഈ സ്പേസ് ടെക്നോളജിയിൽ വളരെയധികം മുന്നിട്ട് നിന്ന രാജ്യങ്ങളാണ് അമേരിക്കയും റഷ്യയും പോലുള്ള രാജ്യങ്ങൾ. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലേക്ക് ഇറക്കിയ ദൗത്യം മുതൽ ഇങ്ങോട്ട് പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്സ് എല്ലാം അമേരിക്കയും റഷ്യയും പോലുള്ള രാജ്യങ്ങളാണ് കൈവരിച്ചത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ 1962 കാലഘട്ടത്തിൽ ഇന്ത്യ ചൈന വാറൊക്കെ നടന്ന് നമ്മളൊന്ന് ഡൗൺ ആയിരിക്കുന്ന സമയം, ആ സമയത്ത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനോട് നമ്മൾ ഇന്ന് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്ന വിക്രം സാരാഭായ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു സജഷൻ കൊടുക്കുന്നു, നമുക്ക് സ്പേസിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായി അല്ലെങ്കിൽ സ്പേസ് റിസർച്ചുമായി ബന്ധപ്പെട്ട് ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാം. അങ്ങനെ അന്ന്
വിക്രം സാരാഭായിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും നേതൃത്വത്തിൽ ഉണ്ടായ ഒരു ഓർഗനൈസേഷൻ ആണ് ഇൻകോസ്പാർ എന്ന് നമ്മൾ ഷോർട്ട് ആയി പറയുന്നത് ഇൻകോസ്പാർ എന്താണ് ഇൻകോസ്പാറിന്റെ പൂർണ്ണ രൂപം ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഓക്കെ അപ്പോൾ ഓർത്തിരിക്കുക ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഇതാണ് ഇൻകോസ്പാറിന്റെ പൂർണ്ണ രൂപം 1962 ഈ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ജി കെ പോർഷനിൽ എക്സാക്ട് ഡേറ്റ് കൂടെ ഒന്ന് ഓർത്തിരിക്കുക 1962 ഫെബ്രുവരി 16 ഈ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത് ഇൻകോസ്പാർ ഓക്കെ തുടർന്ന് 1969 ഓഗസ്റ്റ് 15 ഈ ഓർഗനൈസേഷന്റെ പേര് എന്തായി കൺവേർട്ട് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ എന്ത് ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നു ISRO എന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനായി ഇൻകോസ്പാർ മാറുന്നു അന്ന് ഇൻകോസ്പാർ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് എന്ന് ചോദിച്ചാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ അണ്ടറിലാണ് ഇൻകോസ്പാർ ഉണ്ടായിരുന്നത് 1969 ഓഗസ്റ്റ് 15 ഈ ഡേറ്റ് വർഷങ്ങളായി റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ 1969 ഓഗസ്റ്റ് 15 ISRO ഫോം ചെയ്യുമ്പോഴും ISRO ഏതിന്റെ അണ്ടറിൽ തന്നെയായിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി എന്നതിന്റെ അണ്ടറിൽ തന്നെയായിരുന്നു നമുക്കറിയാം ISRO ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നറിയപ്പെടുന്നത് അന്തരീക്ഷ ഭവനാണ് അല്ലെ അന്തരീക്ഷ ഭവനാണ് ISRO ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത് എവിടെയാണ് ആസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് ISRO ആദ്യത്തെ ചെയർമാൻ എന്ന് അറിയപ്പെടുന്നതും ആര് തന്നെയാണ് വിക്രം സാരാഭായി തന്നെയാണ് ഈ ഓർഗനൈസേഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് നിലവിൽ പത്താമത്തെ ചെയർമാൻ ആരും ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഉത്തരം അത് കെ ശിവൻ ഓക്കെ സോ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു ആര് വിക്രം സാരാഭായിയെ പറ്റി പറയുമ്പോൾ ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു ലൈഫ് ഹിസ്റ്ററി ചെക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്ഥാപനമാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഇത് ലാസ്റ്റ് ഒരു VO 2019 ചോദ്യമാണ് കേട്ടോ ആസ്ഥാനം നാളെ എവിടെയെന്ന് ചോദിക്കാം അഹമ്മദാബാദാണ് കേട്ടോ അഹമ്മദാബാദിലാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ ആസ്ഥാനം അപ്പോൾ ഇതിൻ്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ആരെ പറയാം വിക്രം സാരാഭായ് അപ്പോൾ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ പ്രൊഫസറും ഡയറക്ടറുമായിരുന്നു ആര് വിക്രം സാരാഭായ് നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തുമ്പ തിരുവനന്തപുരം സോ ഈ ഓർഗനൈസേഷന്റെ സ്ഥാപകനും ആരെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ് വിക്രം സാരാഭായ് ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് തുമ്പയിലുള്ള റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് VSSC അല്ലെങ്കിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പേര് നൽകിയിരിക്കുന്നത് ആരുടെ സ്മരണാർത്ഥം എന്ന് ചോദിച്ചാൽ വിക്രം സാരാഭായ് ഓക്കെ ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ഓർക്കുക ISRO ഞാൻ പറഞ്ഞു 69 വരുന്ന സമയത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലായിരുന്നു ശ്രദ്ധിക്കുക തുടർന്ന് സ്പേസിന് വേണ്ടിയിട്ട് ഒരു മിനിസ്ട്രി ഫോം ചെയ്യുന്നു 1972 ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് അഥവാ DOS സ്റ്റാർട്ട് ചെയ്തു അതിന്റെ ഫലമായി 1972 June 1 പഠിച്ചു വയ്ക്കുക ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 1972 June 1 ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ അണ്ടറിലേക്ക് മാറുന്നു ഏത് ISRO എന്ന ഓർഗനൈസേഷൻ അപ്പൊ 3 ഡേറ്റുകളാണ് നമ്മൾ പഠിച്ചത് ഇൻകോസ്പാർ 1962 February 16 ദെൻ എന്താണ് 1969 August 15 ISRO എന്ന ഓർഗനൈസേഷനായി ഇൻകോസ്പാർ കൺവേർട്ട് ചെയ്യുന്നു അതിനുശേഷം ISRO ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ കീഴിലാകുന്നത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1972 June 1 ഇനി വിക്രം സാരാഭായിയുടെ തന്നെ നേതൃത്വത്തിൽ അദ്ദേഹം സ്ഥാപിച്ച പ്രധാനപ്പെട്ട സ്പേസുമായി ബന്ധപ്പെട്ട ചില ഓർഗനൈസേഷൻസ് കൂടിയുണ്ട് അവയും അവയുടെ ആസ്ഥാനങ്ങൾ കൂടി ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഇവയൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം നോക്കാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇതിന്റെ ആസ്ഥാനം എവിടെ നിന്ന് ചോദിച്ചാലും അഹമ്മദാബാദാണ് കേട്ടോ അഹമ്മദാബാദ് മറ്റൊന്ന് കമ്മ്യൂണിറ്റി സയൻസ് സെന്ററിന്റെ ആസ്ഥാനവും എവിടെയെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ്
അഹമ്മദാബാദ് തന്നെയാണ് കേട്ടോ. കമ്മ്യൂണിറ്റി റിസൈൻസ് സെന്റർ അഹമ്മദാബാദ്. നെക്സ്റ്റ്, ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ കൽപ്പാക്കം. കൽപ്പാക്കം ഓർത്തിരിക്കുക, കൽപ്പാക്കം. നെക്സ്റ്റ് വൺ, വേരിയബിൾ എനർജി സൈക്ലോട്രോൺ പ്രോജക്ട് അല്ലെങ്കിൽ വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആസ്ഥാനം കൊൽക്കത്തയാണ്. കൊൽക്കത്ത. ഓക്കെ, പഠിച്ചിരിക്കുക. വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ അഥവാ പ്രോജക്ടിന്റെ ആസ്ഥാനം കൊൽക്കത്തയിലായിരുന്നു. ദെൻ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആസ്ഥാനം ഹൈദരാബാദ് ആണ് കേട്ടോ. ഹൈദരാബാദ് ഓർത്തിരിക്കുക, ഹൈദരാബാദ്. ഇനി യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ യു സി ഐ എല്ലിന്റെ ആസ്ഥാനം ജാദുഗുഡയാണ്. ജാദുഗുഡ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ഓർഗനൈസേഷനുകൾ, പ്രോജക്റ്റുകൾ, അതിൻ്റെയൊക്കെ ആസ്ഥാനങ്ങൾ. ഓക്കെ, നമുക്കിനി മെയിൻ ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് വരാം. ചന്ദ്രയാൻ ദൗത്യം. ചന്ദ്രയാൻ വണ്ണും ടൂവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിയേണ്ട പോയിന്റ്സ് ആണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം, ചന്ദ്രയാൻ വൺ നമ്മൾ ഓൾറെഡി റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ച ഫാക്ടുകൾ തന്നെയാണ്, പോയിന്റ്സ് മാത്രം പഠിച്ചു വെക്കാം. നമുക്കറിയാം വിക്ഷേപിച്ച ദിവസം 2008 ഒക്ടോബർ 22 അല്ലെ. 2008 ഒക്ടോബർ 22. ഇനി വിക്ഷേപിച്ച വാഹനം ഏതെന്ന് ചോദിച്ചാൽ അത് PSLV C11 ആണ്. സോ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളുകളുടെ ഒരു ഓർഡർ നോക്കുകയാണെങ്കിൽ ആദ്യകാലങ്ങളിൽ വളരെ കുറച്ചു മാത്രം ഭാരം ക്യാരി ചെയ്തിരുന്നവയാണ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നറിയപ്പെട്ടിരുന്നത്. സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, സിംപ്ലി സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. പിന്നെ അവയുടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഫോമായി ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ ASLV. അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ട് വീണ്ടും കണ്ടുപിടുത്തങ്ങൾ വന്നു, കുറച്ചുകൂടി ഭാരം ക്യാരി ചെയ്യാൻ പറ്റുന്ന പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസ്. ഓക്കെ, ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് പറയാൻ പറ്റുന്നത് നമുക്ക് GSLV ആണ്. ഏകദേശം 4 ടൺ വരെ ഭാരം ക്യാരി ചെയ്യാൻ പറ്റുന്നവയാണ് GSLV എന്നറിയപ്പെടുന്നത്. എന്തായാലും ചന്ദ്രയാൻ വണ്ണിനെ ക്യാരി ചെയ്തത് PSLV C11 ആണ്. ഓക്കെ, ഇനി ഇത് ചന്ദ്രന്റെ ഓർബിറ്റിൽ പതിച്ചത് 2008 നവംബർ 8 അപ്പോൾ ഇവിടെ ഒക്ടോബർ 22 പറഞ്ഞു, നവംബർ 8 പറഞ്ഞു. ഓക്കെ, ഇനി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ ഭാഗം അറിയപ്പെട്ടിരുന്ന പേര്, ചന്ദ്രയാൻ ഫസ്റ്റ് ഇറങ്ങിയ ചന്ദ്രനിലെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഷാക്കിൾട്ടൺ എന്നാണ് ആ റീജിയൻ അറിയപ്പെടുന്നത്, ഷാക്കിൾട്ടൺ. ഇനി ചന്ദ്രയാന്റെ ആ ഭാഗം അറിയപ്പെട്ടത്, അതിൽ ചന്ദ്രനിൽ ഇടിച്ചിറക്കപ്പെട്ട ചന്ദ്രയാന്റെ ഭാഗം അറിയപ്പെട്ടത് മൂൺ ഇമ്പാക്ട് പ്രോബ് എന്നാണ് പറയുക. മൂൺ ഇമ്പാക്ട് അത് എന്നാണെന്ന് ചോദിച്ചാൽ 2008 നവംബർ 14 ആണ് കേട്ടോ. ഇനി ഈ മിഷന് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് AB വാജ്പേയി ആണ്. ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് AB വാജ്പേയി. നമുക്കറിയാം ISRO അച്ചീവ്മെന്റ്സിൽ ഒരുപാട് മിഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരു PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സ്ഥിരം ചോദിക്കുന്നതുമാണ് ഈ രണ്ട് മിഷൻസും. ഇപ്പോൾ പേര് നൽകിയത് AB വാജ്പേയി. ഇനി ചന്ദ്രയാൻ ഫസ്റ്റിന്റെ മിഷന്റെ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു ചോദിച്ചാൽ അത് G മാധവൻ നായർ ആണ്. ഓർത്തിരിക്കുക, G മാധവൻ നായർ ആയിരുന്നു ഈ മിഷൻ നടക്കുന്ന സമയത്ത് ISRO ചെയർമാൻ. ഇങ്ങനൊരു ചോദ്യവും PSC ചോദിക്കാറുണ്ട്. ഇനി ഈ ചന്ദ്രയാൻ ഫസ്റ്റിന്റെ പ്രോജക്ട് ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ അത് M അണ്ണാദുരൈ ആയിരുന്നു. ഇനി ചന്ദ്രയാൻ ഫസ്റ്റ് ഏറ്റവും അവസാനമായി പ്രവർത്തിപ്പിക്കപ്പെട്ടത് എന്നുള്ളൊരു ഐഡന്റിഫിക്കേഷൻ ഡേറ്റ് ആണ് 2009 ഓഗസ്റ്റ് 9. ഓക്കെ, ഈ ദിവസമാണ് അവസാനമായി ഇത് പ്രവർത്തിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് കേട്ടോ. പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കുന്നത് ഇവയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ 2008 ഒക്ടോബർ 22 വിക്ഷേപിക്കുന്നു, ഓർബിറ്റിൽ പതിക്കുന്നത് 2008 നവംബർ 8 ലോഞ്ചിങ് വെഹിക്കിൾ ഏതാണ്? PSLV C11 ആണ്. ദെൻ ചന്ദ്രന്റെ ഭാഗമാണ് ഷാക്കിൾട്ടൺ, ചന്ദ്രയാന്റെ ഭാഗമോ മൂൺ ഇമ്പാക്ട്. പേര് നിർദ്ദേശിച്ചത് AB വാജ്പേയി. പിന്നെന്താണ്, ആ സമയത്ത് ISRO ചെയർമാൻ G മാധവൻ നായർ, പ്രൊജക്ട് ഡയറക്ടർ ആണെങ്കിൽ M അണ്ണാദുരൈ, അവസാനമായി പ്രവർത്തിച്ച ഡേറ്റ് ആയി കണക്കാക്കുന്നത് 2009 ഓഗസ്റ്റ് 9. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, നമ്മുടെ ചന്ദ്രയാൻ 2 എന്ന മിഷൻ അല്ലെ, ചന്ദ്ര ദൗത്യത്തിന്റെ രണ്ടാമത്തെ ദൗത്യമാണ് ചന്ദ്രയാൻ 2. വിക്ഷേപിച്ച ദിവസം ഓർത്തിരിക്കുക, അത് 2019 ജൂലൈ 22 ആണ്. 19 ജൂലൈ 22 വിക്ഷേപണ വാഹനം ചോദിച്ചാലോ GSLV കണ്ടോ, GSLV മാർക്ക് 3 M1. എല്ലാവർക്കും നല്ലോണം പഠിച്ച് പഠിച്ച് ഫെമിലിയർ ആയ ഒരു ടോപ്പിക് ആയിരിക്കും. അപ്പോൾ പഠിച്ചു വയ്ക്കുക, നാളെയും ചോദിക്കും GSLV മാർക്ക് 3 M1. ഇനി ഈ ചന്ദ്രയാൻ 2 ലാൻഡർ അറിയപ്പെട്ടിരുന്ന പേര്, ലാൻഡർ എസ്പെഷ്യലി സൗത്ത് പോളിലേക്ക് ഉണ്ടായിരുന്ന ലാൻഡർ അറിയപ്പെട്ടിരുന്ന പേരാണ് വിക്രം. വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ റോവർ പോർഷനാണ്, റോവർ പോർഷനാണ് പ്രജ്ഞാനം എന്നറിയപ്പെട്ടിരുന്നത്. സംസ്കൃതത്തിൽ ഈ വാക്കിൻ്റെ അർത്ഥം വിസ്ഡം എന്നാണ്. ഓക്കെ, ഇനി ഈ മിഷന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ മുത്തയ്യ വനിത. ഇനി ഇതിൻ്റെ മിഷൻ ഡയറക്ടർ ആരെന്ന് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക, ഋതു കരിദാൽ ശ്രീവാസ്തവ. ഓക്കെ, ഈ മിഷൻ
നടക്കുന്ന സമയത്ത് ഐഎസ്ആർഒയുടെ ചെയർമാൻ നമുക്ക് ഒബ്വിയസ്ലി അറിയാം, ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത് മറ്റാരുമല്ല കെ ശിവനാണ് അല്ലെ. കെ ശിവൻ തന്നെയാണ് പ്രൊജക്ട് നടക്കുന്ന സമയത്ത് ഐഎസ്ആർഒ ചെയർമാൻ. ഇനി ഈ ഒരു മിഷന് വേണ്ടിയിട്ട് ചിലവായ ആകെ തുകയായി കണക്കാക്കപ്പെടുന്നത് 978 കോടിയാണ് കേട്ടോ. 978 കോടി. ഒരു ഡേറ്റ് കൂടി ഇവിടെ നമുക്ക് ഓർത്തിരിക്കാം. 2019 സെപ്റ്റംബർ 7 എന്താണ് ആ സംഭവം? നമ്മുടെ ചന്ദ്രയാൻ 2 ലാൻഡർ പോർഷനായ വിക്രം ചന്ദ്രന്റെ ഏകദേശം 2 കിലോമീറ്റർ അടുത്ത് വരെ എത്തുന്ന സമയത്ത് സിഗ്നൽ നഷ്ടപ്പെടുകയും എന്താണ് അതിന്റെ പൊസിഷൻ മാറുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് വിക്രത്തിന്റെ സിഗ്നൽ കട്ടാവുകയാണ് ഉണ്ടായത് അല്ലെ. അത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 സെപ്റ്റംബർ 7 ഓർത്തിരിക്കുക. ഈ വിക്രം എന്ന് പറയുന്ന ലാൻഡറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ ഓർബിറ്റർ ഇപ്പോഴും ചന്ദ്ര പഠനം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. സോ അപ്പൊ ഈ 2 മിഷൻ ഓർത്തിരിക്കുക. ഇനി മറ്റൊരു പോയിന്റ് കൂടി, 2021 ചന്ദ്രനിലേക്ക് വിക്ഷേപിക്കാനിരിക്കുന്ന അടുത്ത ഐഎസ്ആർഒയുടെ ദൗത്യമാണ് എന്ത്? ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ചന്ദ്രയാൻ 3 2021 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്ന ദൗത്യത്തോടുകൂടി വിക്ഷേപിക്കാൻ ഇരിക്കുന്നതാണ് ചന്ദ്രയാൻ 3. ഇനി ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടറിനെ കൂടി ഓർത്തിരിക്കുക. ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേലാണേ. നമുക്ക് കറണ്ട് അഫെയറിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ പ്രൊജക്ട് ഡയറക്ടറായിട്ട് നിയമിതനായത് ആര് എന്ന് ചോദിച്ചാൽ പി വീരമുത്തുവേലാണ്. സോ ഇതൊക്കെയാണ് ചന്ദ്രയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ അവർ കൺട്രി ഈസ് ഗവേൺഡ് അണ്ടർ വിച്ച് ആക്ട് എന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഏത് ടോപ്പിക്കിൽ ഉൾപ്പെടുത്താമെന്ന് ചോദിച്ചാൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ തന്നെ 4-ാമത്തെ മൊഡ്യൂളായ എൻവിയോൺമെന്റൽ സയൻസ്, എൻവിയോൺമെന്റൽ ഇഷ്യൂസ്, ഇറ്റ്സ് ലീഗൽ ആസ്പെക്ട്സ് എന്നൊക്കെയുള്ള ടോപ്പിക്കിനകത്താണ് ഇത് വരുന്നത്. സോ ഇവിടെ ചോദ്യം പറയുന്നത്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് മാനേജ്മെന്റ് നമ്മുടെ ഗവൺമെന്റിന്റെ ഏത് ഈ പറയുന്ന 4 ആക്ടിന്റെ അണ്ടറിലാണ് വരുന്നതെന്നാണ് ചോദ്യം. ഇവിടെ ചോദ്യത്തിൽ ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത് ഹസാർഡസ് വേസ്റ്റ് മാനേജ്മെന്റ് മൂവ്മെന്റ്, അറ്റോമിക് എനർജി ആക്ട് 1962, പിന്നെ അതോ എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986, ബയോമെഡിക്കൽ വേസ്റ്റ് റൂൾസ് 1998. ഓക്കെ, അപ്പോൾ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്നാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ഓപ്ഷൻസ് കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അറ്റോമിക് എനർജി ആക്ട് എന്നും അതുപോലെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അങ്ങനെയൊക്കെ മനസ്സിലേക്ക് വരാം. ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്നുള്ളതാണ്. ഓക്കെ, സോ പ്രധാനമായും കവർ ചെയ്ത് പരീക്ഷയ്ക്ക് പോകേണ്ട ടോപ്പിക്കിലൊന്നാണ് എൻവിയോൺമെന്റൽ സയൻസ്, ബയോഡൈവേഴ്സിറ്റി, എൻവിയോൺമെന്റുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ആക്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത്. നമുക്കറിയാം എൻവിയോൺമെന്റുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആക്ടിലൊന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓക്കെ, ഈ ആക്ടിന്റെ പ്രത്യേകത, ഈ ആക്ട് തന്നെ വരാൻ കാരണമായ ഒരു ഇൻസിഡന്റ് ഉണ്ട്. ആ ഇൻസിഡന്റ് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചോദ്യത്തിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്കറിയാം അത് മറ്റൊന്നുമല്ല, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി നടന്നത് എവിടെയാണെന്ന് നമുക്കറിയാം, മധ്യപ്രദേശിലെ ഭോപ്പാൽ എന്ന സ്ഥലത്ത് അല്ലേ. എന്നാ നടന്നത്? 1984 ഡിസംബർ 2-3 നടന്ന ഇൻസിഡന്റ് ആണ് ഭോപ്പാൽ ഗ്യാസ് ദുരന്തം എന്നറിയപ്പെടുന്നത്. യൂണിയൻ കാർബൈഡ് കമ്പനിയിലുണ്ടായ വിഷവാതക ചോർച്ച, അതാണ് ഈ ഇൻസിഡന്റിന് കാരണമായത് അല്ലെ. ഏതാണ് ആ വിഷവാതകം എന്ന് പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കാറുണ്ട്. മീഥൈൽ ഐസോസയനൈറ്റ് പരീക്ഷകളിൽ സ്ഥിരം ചോദ്യമാകാറുള്ളതാണ്. സോ ഈ വിഷവാതക ചോർച്ചയുടെ ഫലമായിട്ട് സഡൻ ഡെത്ത് മധ്യപ്രദേശിൽ സംഭവിച്ചത് ഏകദേശം 3757 ആണ്. ഓക്കെ, ജസ്റ്റ് ഒരു കണക്കാണ് പറയുന്നത്. അവരുടെ മധ്യപ്രദേശ് സർക്കാരിന്റെ കണക്ക് പ്രകാരം ഈ ഒരു ഗ്യാസ് ലീക്കേജ് കൊണ്ടുണ്ടായ മരണം എന്ന് പറയുന്നത്, സഡൻ ഡെത്ത് എന്ന് പറയുന്നത് 3757. അപ്പൊ നമുക്ക് ഊഹിക്കാം എത്രത്തോളം ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരുന്നു എന്നുള്ളത് അല്ലെ. അപ്പോൾ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി പോലുള്ള ഇതുപോലുള്ള വിഷവാതകങ്ങളുടെ റിലീസിംഗുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ഒരു ആക്ടാണ് 86-ൽ എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. സോ ഇവിടെ ചോദ്യം, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് മാനേജ്മെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏത് ലോയിന്റെ അണ്ടറിലാണ്, ഏത് ആക്ടിന്റെ അണ്ടറിലാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? നമ്മുടെ എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986.
മറ്റൊരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ച ഈ ആക്ടുമായി ബന്ധപ്പെട്ട ചോദ്യം ഇങ്ങനെയാണ് ഈ ഓർഗനൈസേഷൻ ഇന്ത്യ ഗവൺമെന്റിന്റെ ഏത് ആക്ടിന്റെ അണ്ടറിലാണ് വരുന്നതെന്ന് ചോദിച്ചു ആൻസർ അഗൈൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഇന്ത്യയിലെ വൺ ഓഫ് ദി ബയോടെക്നോളജിയുടെ ഒരു അപ്പെക്സ് റെഗുലേറ്ററി ബോഡിയാണ് ദ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി എന്നറിയപ്പെടുന്നത് ഷോർട്ട് ഫോം ആയിട്ട് GEAC എന്ന് എഴുതാറുണ്ട് ട്ടോ അപ്പോൾ ദി ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ വിച്ച് ആക്ട് ഇതുപോലെ ഒരു പ്രീവിയസ് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഉത്തരം എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഓക്കേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട വാട്ടർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ആക്ട് ഉണ്ട് നമുക്കറിയാം ഡൊമസ്റ്റിക് അതുപോലെ ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളെല്ലാം പ്രോപ്പറായിട്ട് അവയെ ഡീകമ്പോസ് ചെയ്യാതെ നമ്മൾ വാട്ടർ റിസോഴ്സുകളിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് വഴി വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു വലിയ ക്രൈസിസ് നേരിട്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു സ്ട്രിഞ്ചന്റ് മെഷറാണ് വാട്ടർ പൊല്യൂഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട് എന്നറിയപ്പെടുന്നത് പഠിച്ചു വയ്ക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യമാണ് ആൻസർ 1974 അപ്പോൾ പഠിച്ചിരിക്കുക വാട്ടർ പൊല്യൂഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട് നിലവിൽ വന്ന വർഷം ഏതെന്ന് ചോദിക്കുക നാളെ ആൻസർ 1974 ആണ് ഇനി ഇതേ സെന്റൻസിനകത്ത് വാട്ടർ പൊല്യൂഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ സെസ് ആക്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം 1977 ആണ് ഇതുപോലെ വാട്ടർ റിസോഴ്സിനോട് നിയർ ബൈ ഉള്ള ഫാക്ടറികളും അതുപോലെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസും ഒക്കെ എന്താണ് ഗവൺമെന്റിന് കൊടുക്കേണ്ട സെസ്സുമായി ബന്ധപ്പെട്ട ഒരു ആക്ട് ആണ് കേട്ടോ അപ്പോൾ അത് 1977 ആണ് പറയുന്ന ഇത്രയേ ഉള്ളൂ വാട്ടർ പൊല്യൂഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട് എന്ന് മാത്രം ചോദിച്ചാൽ അത് 74 കൂട്ടത്തിലൊരു സെസ് എന്നുകൂടി അവസാനം വരികയാണെങ്കിൽ അത് 77 ഇനി 1882 കാലഘട്ടത്തിൽ വാട്ടർ റിസോഴ്സുമായി ബന്ധപ്പെട്ട മറ്റൊരു ആക്ട് ഉണ്ട് അതിനെ വിളിക്കുന്നത് ഈസ്മെന്റ് ആക്ട് എന്നാണ് കേട്ടോ ഈസ്മെന്റ് ആക്ട് ഇവിടെ ഈ ആക്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഓൾ സർഫസ് വാട്ടർ ബിലോങ്സ് ടു എസ്റ്റേറ്റ് ഈസ് എസ്റ്റേറ്റ്സ് പ്രോപ്പർട്ടി അതായത് ഒരു സ്റ്റേറ്റിന്റെ ലാൻഡ് ബൗണ്ടറിയിൽ കൂടി ഒഴുകുന്ന വാട്ടർ റിസോഴ്സ് അത് ആ ലാൻഡിന്റെ പ്രോപ്പർട്ടിയായി മാറുമെന്ന് പറയുന്ന ഒരു ആക്ട് ആണ് 1882 ഈസ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് ഇതുപോലെ ഇതേ ലോയിനോട് വളരെ സാമ്യമുള്ള മറ്റൊരു ആക്ട് റിവർ ബോർഡ് ആക്ട് വന്ന വർഷം ഏതെന്ന് ചോദിക്കും ആൻസർ 1956 ആണ് കേട്ടോ റിവർ ബോർഡ് ആക്ട് നിലവിൽ വന്ന വർഷം 1956 അപ്പോ അടുത്തത് എയർ പൊല്യൂഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട് നമുക്ക് നോക്കാം എയർ പൊല്യൂഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട് അതായത് വായു മലിനീകരണ നിയന്ത്രണ നിയമം ഇവിടെ പ്രധാനമായി പരീക്ഷകൾ ചോദിക്കാറുള്ള മൂന്ന് ചോദ്യങ്ങളാണ് ഒന്ന് 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പിന്നെ 1974 വാട്ടർ പൊല്യൂഷൻ ആക്ട് നെക്സ്റ്റ് വൺ എയർ പൊല്യൂഷൻ ആക്ട് വരുന്നത് 1981 ഓർത്തിരിക്കണേ എയർ പൊല്യൂഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട് വരുന്നത് 1981 ഇനി നോയിസ് പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ വന്ന പ്രധാനപ്പെട്ട ഗവൺമെന്റിന്റെ റൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് 2000 അപ്പോൾ ഇത് വെറും ഒരു ജസ്റ്റ് പോയിന്റ്സ് മാത്രമാണ് പ്രധാനപ്പെട്ട ലീഗൽ ആസ്പെക്റ്റുകൾ അതുപോലെ എൻവയോൺമെന്റ് നേരിടുന്ന പൊല്യൂഷൻസ് ഇതെല്ലാം നമ്മുടെ പരീക്ഷകളിൽ ചോദ്യമായി വരാറുണ്ട് സോ ഈ ടോപ്പിക് നമുക്ക് ഭംഗിയായിട്ട് പഠിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇതുപോലുള്ള ലീഗൽ ആസ്പെക്റ്റുകളും ഈ ആസ്പെക്റ്റുകളുടെ പ്രത്യേകതകൾ എന്താണെന്ന് ഭംഗിയായിട്ട് പരീക്ഷയ്ക്ക് പഠിക്കണം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ സൈറ്റ് ഫോർ ഇൻ സിറ്റു മെത്തേഡ് ഫോർ ദ കൺസർവേഷൻ ഓഫ് ഫ്ലോറ എന്നാണ് ചോദ്യം ബയോസ്ഫിയർ റിസർവ് ബൊട്ടാനിക്കൽ ഗാർഡൻ നാഷണൽ പാർക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇങ്ങനെയാണ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത് ആദ്യം ചോദ്യത്തിന്റെ മീനിങ് ഇതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ഇൻസിറ്റു കൺസർവേഷൻ മെത്തേഡ് അല്ലാത്തതേത് എന്നാണ് ചോദ്യം അപ്പോൾ ഈ ചോദ്യം വന്നിരിക്കുന്നത് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 4 മോഡ്യൂളിൽ തന്നെ എടുത്തു പറയുന്നൊരു ടോപ്പിക്കാണ് ബയോഡൈവേഴ്സിറ്റി അതുമായി ബന്ധപ്പെട്ട ആക്ടുകൾ ബയോഡൈവേഴ്സിറ്റിയുടെ കൺസർവേഷൻ ഇതൊക്കെ വരുന്നു ഓക്കെ അപ്പോൾ ജൈവ വൈവിധ്യം എന്നാണ് മലയാളത്തിൽ പറയുക ജൈവ വൈവിധ്യം ജീവജാലങ്ങളും അവ വസിക്കുന്ന ആവാസ വ്യവസ്ഥയിലും ഒക്കെ ഉണ്ടാകുന്ന ആ വൈവിധ്യത്തെയാണ് ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് അല്ലേ ലോക ജൈവ വൈവിധ്യ ദിനം പരീക്ഷയ്ക്ക് സ്ഥിരം ചോദ്യമാണ് മെയ് 22 അല്ലെ ലോക ജൈവ വൈവിധ്യ ദിനം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് മെയ് 22 ഇനി UN അന്താരാഷ്ട്ര ബയോഡൈവേഴ്സിറ്റി ഇയർ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തതെന്നാണ് 2010 അല്ലെ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നാളെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്
അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം അല്ലെങ്കിൽ തീം എന്ത്? സാധാരണ എൻവയോൺമെന്റ് ഡേയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തീംസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓർത്തിരിക്കുക, അവർ സൊല്യൂഷൻസ് ആർ ഇൻ നേച്ചർ. അവർ സൊല്യൂഷൻസ് ആർ ഇൻ നേച്ചർ, അതാണ് 2020 ബയോഡൈവേഴ്സിറ്റി ദിനത്തിന്റെ പ്രമേയം. ഓക്കെ, സോ അവർ സൊല്യൂഷൻസ് ആർ ഇൻ നേച്ചർ, ഇതാണ് 2020. ജസ്റ്റ് തൊട്ട് മുമ്പുള്ള 2019 കൂടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അവിടെ എങ്ങനെയാണ്, അവർ ബയോഡൈവേഴ്സിറ്റി, അവർ ബയോഡൈവേഴ്സിറ്റി, അവർ ഫുഡ്, അവർ ഫുഡ്, അവർ ഹെൽത്ത്. അവർ ബയോഡൈവേഴ്സിറ്റി, അവർ ഫുഡ്, അവർ ഹെൽത്ത്, ഇതാണ് വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഡേയുടെ 2019 പ്രമേയം. 20 കൂടുതൽ ചോദിക്കാൻ ചാൻസ്. അവർ സൊല്യൂഷൻസ് ആർ ഇൻ നേച്ചർ. ഇനി ഭൂമിയിൽ കാണപ്പെടുന്ന ഈ പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യങ്ങളെ നമുക്ക് മൂന്ന് തരത്തിൽ ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി. എക്കോസിസ്റ്റത്തിലെ ഡൈവേഴ്സിറ്റികൾക്ക് ഉദാഹരണം നമുക്കറിയാം, ഡെസേർട്ട്, മെഡോസ്, വെറ്റ് ലാൻഡുകൾ, പിന്നെന്താണ് പ്ലേറ്റോ റീജിയൻ, കോസ്റ്റൽ റീജിയൻ, ഐലൻഡുകൾ, ഇതെല്ലാം നമ്മുടെ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റിക്ക് ഉദാഹരണമാണ്. ഇനി ജനറ്റിക് ഡൈവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ, പ്രധാനപ്പെട്ട ജനറ്റിക് ജീവജാലങ്ങളിൽ ഉണ്ടാകുന്ന ജനറ്റിക് വേരിയേഷൻ, ഇപ്പോൾ ഒരു NCERT പുസ്തകത്തിലൊക്കെ പരാമർശിച്ചിരിക്കുന്ന ഒരു ജനറ്റിക് വേരിയേഷനാണ് ഹിമാലയൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സർപ്പഗന്ധി എന്ന് പറയുന്ന ചെടിയുടെ ജനറ്റിക് വെറൈറ്റി. അതിൻ്റെ സയൻറ്റിഫിക് നെയിം കൂടി ഓർത്തിരിക്കുക, റോൾഫിയ വൊമിറ്റോറിയ. റോൾഫിയ വൊമിറ്റോറിയ, ഇതാണ് സർപ്പഗന്ധിയുടെ സയൻറ്റിഫിക് നെയിം. സോ ഈ ഒരു മെഡിസിനൽ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് റിസർപൈൻ. റിസർപൈൻ ഇന്ന് മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പ്ലാന്റ് വെറൈറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ കണ്ടന്റ് ആണ് റിസർപൈൻ എന്ന് പറയുന്നത്. സോ ഇത് ഈ ഒരു ഓർഗാനിസത്തിൻ്റെ എന്താണ് ഒരു ജനറ്റിക് വെറൈറ്റിക്ക് എക്സാമ്പിൾ പറയാം. അതുപോലെ സ്പീഷീസ് ഡൈവേഴ്സിറ്റിക്ക് ഉദാഹരണമാണ് വെസ്റ്റേൺ ഗഡ്സിലും ഈസ്റ്റേൺ ഗഡ്സിലും ഒക്കെ കാണപ്പെടുന്ന ആംഫീബിയൻ വെറൈറ്റീസ് എന്നറിയപ്പെടുന്നത്. സോ ഇതൊക്കെയാണ് മൂന്ന് തരത്തിലുള്ള പ്രധാനപ്പെട്ട ബയോഡൈവേഴ്സിറ്റി: ജനറ്റിക് ഡൈവേഴ്സിറ്റി, പിന്നെന്താണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, ആൻഡ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഇനി ഈ പറയുന്ന ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് എന്നൊരു വേർഡ് കൂടി പഠിച്ചു വെച്ചിരിക്കുക, വാൾട്ടർ ജി റോസൻ. വാൾട്ടർ ജി റോസൻ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് 1985 കാലഘട്ടങ്ങളിൽ ഈ വേർഡിനെ പോപ്പുലറൈസ് ചെയ്തത്, ജൈവ വൈവിധ്യം എന്ന് പറയുന്ന വാക്കിനെ. ഈ പദത്തെ ആദ്യമായി ഉപയോഗിച്ചത് അദ്ദേഹമാണ്. എന്നാൽ ഈ പദത്തെ പോപ്പുലറൈസ് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ, അത് മറ്റൊരു സയന്റിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ പേര് എഡ്വേർഡ് വിൽസൺ എന്നാണ് കേട്ടോ. എഡ്വേർഡ് വിൽസൺ, 1992. ആദ്യത്തെ പോയിന്റ് ഒരു SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തതും രണ്ടാമത്തേത് ഒരു NCERT ബുക്ക് ബേസ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ രണ്ട് പോയിന്റ് പഠിച്ചു വയ്ക്കുക. നമ്മൾ പറയുന്ന ടോപ്പിക് ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന ചാപ്റ്റർ ആണ്. സോ ഈ പദം ആദ്യമായി ഉപയോഗിച്ച സയന്റിസ്റ്റ് ആണ് വാൾട്ടർ ജി റോസൻ ഇൻ 1985. ഇനി ദിസ് വേർഡ് ഇസ് പോപ്പുലറൈസ്ഡ് ബൈ എഡ്വേർഡ് വിൽസൺ ഇൻ 1992. ബയോഡൈവേഴ്സിറ്റിയെ നമുക്ക് പ്രധാനമായും രണ്ട് കാറ്റഗറിയിൽ ഡിവൈഡ് ചെയ്യാം. വൺ ഇസ് ഇൻ സിറ്റു കൺസർവേഷൻ ആൻഡ് നെക്സ്റ്റ് വൺ എക്സ് സിറ്റു കൺസർവേഷൻ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ജീവി വസിക്കുന്ന സ്വാഭാവികമായ ചുറ്റുപാടിൽ ആ ജീവിയെ സംരക്ഷിക്കുന്നതിനെയാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ജൈവ വൈവിധ്യം ഭൂമിയിൽ ഉണ്ടെങ്കിൽ അതിനെ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ. സോ ഇൻസിറ്റു എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഒരു ജീവി വസിക്കുന്ന സ്വാഭാവികമായ ചുറ്റുപാടിൽ തന്നെ ആ ജീവിയെ വസിപ്പിച്ചുകൊണ്ട് അതിൻ്റെ വംശനാശം തടഞ്ഞുകൊണ്ട് അതിനെ സംരക്ഷിക്കുക. ഇൻസിറ്റു കൺസർവേഷനുകൾക്ക് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ, ഒന്ന് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നമ്മൾ പറയും വന്യജീവി സങ്കേതങ്ങൾ. നെക്സ്റ്റ് വൺ നമുക്കറിയാം നാഷണൽ പാർക്കുകൾ, നാഷണൽ പാർക്കുകൾ. പിന്നെ നമുക്കറിയാം കമ്മ്യൂണിറ്റി റിസർവുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ. ദെൻ ബയോസ്ഫിയർ റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ. ഇവിടെയെല്ലാം ജീവജാലങ്ങളെ അവ ജീവിക്കുന്ന സ്വാഭാവിക ചുറ്റുപാടിലാണ് സംരക്ഷിക്കുന്നത് കണ്ടോ. അപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, പിന്നെ എന്താണ് ബയോസ്ഫിയർ റിസർവുകൾ. അതുപോലെ മറ്റൊന്ന് സേക്രഡ് ഗ്രൂവ്സ്. സേക്രഡ് ഗ്രൂവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാവുകൾ, അതൊക്കെ പറയാം കേട്ടോ, കാവുകൾ. പിന്നെ അതുപോലെ മറ്റൊന്നാണ് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്നറിയപ്പെടുന്നത്. എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ, ഹോട്ട്സ്പോട്ടുകൾ. നമുക്ക് ലോകത്ത് പ്രധാനപ്പെട്ട 34 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. അതിൽ ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട 3 വരുന്നു. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഗട്ട്സ്. വെസ്റ്റേൺ ഗട്ട്സ് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ്, നിങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചിട്ട് പോകണം. അതുപോലെ ഇൻഡോ ബർമൻ റീജിയൻ, വടക്ക് കിഴക്കൻ ഹിമാലയം, ഇങ്ങനെ 3 മേഖലകളാണ് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളായിട്ടുള്ളത്. സോ ഇവയൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ഇൻസിറ്റു കൺസർവേഷൻ മെത്തേഡുകൾ ട്ടോ അപ്പോൾ വൈൽഡ് ലൈഫ് സാൻച്വറി നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ ബയോസ്ഫിയർ റിസർവുകൾ സീക്രട്ട് ഗ്രൂവ്സ് ദെൻ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഇതിൽ വൈൽഡ് ലൈഫ് സാൻച്വറി നാഷണൽ പാർക്ക് ബയോസ്ഫിയർ റിസർവ് ഇവയൊക്കെ നമ്മൾ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്നും അവ ഏതൊക്കെ സംസ്ഥാനത്തിലാണ് വരുന്നതെന്നും ആദ്യത്തേത് ഏതെന്നും വലുത് ഏത് ചെറുത് ഏതെന്നത്തെ കുറേ ബേസിക് ഫാക്ടുകളുണ്ട് ചില ഏതെങ്കിലും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ നാഷണൽ പാർക്കോ വൈൽഡ് ലൈഫ് സാൻച്വറിയൊക്കെ തന്നിട്ട് ഇത് ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം സ്ഥിരമായ ഡിഗ്രി പരീക്ഷയ്ക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ മൂന്ന് ടോപ്പിക്സ് ഒന്ന് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ടതൊക്കെ പഠിച്ചു വെച്ചാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ ഇനി എക്സിറ്റു കൺസർവേഷനിലേക്ക് വരുമ്പോൾ ഒരു ജീവി വസിക്കുന്ന സ്വാഭാവിക ചുറ്റുപാടിന് പുറത്ത് ആ ജീവിയെ സംരക്ഷിക്കുന്നതിനാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ആദ്യത്തേത് സുവോളജിക്കൽ പാർക്കാണ് സുവോളജിക്കൽ പാർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ സൂ എടുത്താൽ മതി അല്ലെ നോർമൽ മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന അവ ജീവിക്കുന്ന നോർമൽ ചുറ്റുപാടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ അവ എന്താണ് കൂട്ടിലിട്ട് വളർത്തുന്നു അല്ലെ അവയുടെ വംശനാശം തടയാനുള്ള മെത്തേഡ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നു ഇതിനാണ് സുവോളജിക്കൽ പാർക്കുകൾ എന്ന് വിളിക്കുന്നത് അതൊരു എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ് മറ്റൊന്നാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ബൊട്ടാണിക്കൽ ഗാർഡൻ സുവോളജിക്കൽ പാർക്കുകളിൽ പൊതുവെ അനിമൽസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഭൂമിയിൽ നിലനിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ടതും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പ്ലാന്റ് സ്പീഷീസിനെയാണ് ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ ഇനി മറ്റൊന്നുകൂടിയുണ്ട് ജീൻ ബാങ്കുകൾ പ്രധാനപ്പെട്ട ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വിത്തുകളും ബീജങ്ങളും ഒക്കെ വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കുകയും ആവശ്യം വരുന്ന സമയത്ത് ഇവയെ ഉപയോഗിച്ച് പ്രത്യുൽപാദനം നടത്തുകയൊക്കെ ചെയ്യുന്നതാണ് സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസർവേഷൻ മെത്തേഡാണ് ജീൻ ബാങ്ക് എന്നറിയപ്പെടുന്നത് സോ സുവോളജിക്കൽ പാർക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ ജീൻ ബാങ്ക് ഇവ മൂന്നുമാണ് എക്സിറ്റു കൺസർവേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഞാനിപ്പോൾ തന്നൊരു ഔട്ട്ലൈൻ മാത്രമാണ് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ സാധനങ്ങളൊക്കെ ഡീപ്പായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് ഇതിൽ നിന്നൊക്കെ നല്ല ചോദ്യങ്ങൾ വരും കേട്ടോ നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നാൽ ഇതിൽ ഇൻസിറ്റു അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം ബയോസ്ഫിയർ റിസർവ് നാഷണൽ പാർക്ക് വൈൽഡ് ലൈഫ് സാഞ്ചുറി എല്ലാം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു എന്നാൽ എക്സിറ്റ്യൂട്ടിലാണ് ആരെ പഠിച്ചത് ബൊട്ടാണിക്കൽ ഗാർഡൻ സോ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് ബൊട്ടാണിക്കൽ ഗാർഡൻ സോ ബയോഡൈവേഴ്സിറ്റി എന്നൊരു ഈ ഒരു ചാപ്റ്റർ ഭംഗിയായിട്ട് കവർ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോവുക നെക്സ്റ്റ് ചോദ്യം ദ സ്കീം ലോഞ്ച്ഡ് ടു എനേബിൾ ദ എൽ പി ജി കൺസ്യൂമേഴ്സ് ടു റിസീവ് എൽ പി ജി സബ്സിഡി ഡയറക്ട്ലി ടു ദെയർ ബാങ്ക് അക്കൗണ്ട് അപ്പോൾ എൽ പി ജി കൺസ്യൂമേഴ്സിന് അതിൻ്റെ സബ്സിഡി അനുവദിക്കുന്ന ആ സ്കീം സെൻട്രൽ ഗവൺമെൻറ് സ്കീം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ഇവിടെ സഹജ് ഊർജ ദീപ് പഹൽ ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് ഇവ നമുക്ക് കണ്ടിട്ടുള്ള ഈ ഓപ്ഷൻസ് എല്ലാം അറിയാം പ്രീവിയസ് ചോദ്യങ്ങൾ തന്നെയാണ് സഹജും പഹലുമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഡൗട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഏതെന്ന് ചോദിച്ചാൽ സഹജ് വളരെ ഫേമസ് ആണ് എന്നാൽ ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം പഹൽ എന്നാണ് ചോദ്യം എന്താണെന്ന് ശ്രദ്ധിക്കുക ദ സ്കീം ലോഞ്ച് ടു എനേബിൾ ദ എൽ പി ജി കൺസ്യൂമേഴ്സ് ടു റിസീവ് എൽ പി ജി സബ്സിഡി ഡയറക്ട്ലി ടു ദ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പഹൽ അങ്ങനെയാണെങ്കിൽ സഹജ് എഗെയിൻ എൽ പി ജിയുമായി റിലേറ്റ് ചെയ്ത് തന്നെയാണ് നിങ്ങൾക്കറിയാം അതെന്താണെന്ന് ദ പ്രോഗ്രാം ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ് ടു രജിസ്റ്റർ ദ എൽ പി ജി ഫോർ ഓൺലൈൻ അല്ലെ ഓൺലൈൻ ആയിട്ട് എൽ പി ജി ബുക്ക് ചെയ്യാനുള്ളൊരു ആപ്ലിക്കേഷനാണ് സഹജ് എന്ന് പറയുന്നത് എന്നാൽ പഹൽ എന്താണ് അതിൻ്റെ സബ്സിഡി അനുവദിക്കുന്ന ആപ്ലിക്കേഷനാണ് ഈ ഒരു ചോദ്യം വരുന്ന മേഖല എന്ന് പറയുന്നത് റിന്യൂവബിൾ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സുകൾ എന്ന് നമുക്ക് രണ്ടാമത്തെ ഒരു മോഡ്യൂളുണ്ട് സോ അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന റിന്യൂവബിൾ നോൺ റിന്യൂവബിൾ സോഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് ആദ്യം അനലൈസ് ചെയ്യുക അതാണ് ഫസ്റ്റ് ബേസ് ക്വസ്റ്റ്യൻ നമുക്ക് നമ്മൾ ഓൾറെഡി ആപ്പിലെ ക്ലാസ്സുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് റിന്യൂവബിൾ നോൺ റിന്യൂവബിൾ റിസോഴ്സുകൾ എന്ന് ആദ്യം പഠിക്കുക അതിനുശേഷം അവയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കറിയാം തെർമൽ പവർ സ്റ്റേഷൻ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഇവയെല്ലാം ഇന്ത്യയിൽ വളരെയധികം ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട് സോ ഇവയുടെയൊക്കെ ഫംഗ്ഷൻസ് എന്താണ് റീസെന്റ് ഇയേഴ്സിൽ ഈ പറയുന്ന എനർജി റിസോഴ്സുകളുമായി അല്ലെങ്കിൽ പവർ പ്ലാന്റുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആക്ടുകൾ ഏതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പുതിയ ഇന്നോവേഷൻസ് എന്തൊക്കെയാണ് ഇതിൽ നിന്ന് എന്തൊക്കെയായിരിക്കും ഉറപ്പായിട്ടും ചോദ്യം വരിക കൂടുതലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കാം ഇവിടെ നമുക്ക് സഹജും പഹലും പരിചയപ്പെട്ടു പ്രധാനപ്പെട്ട മറ്റ് ചില എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആപ്ലിക്കേഷൻസും മൊബൈൽ ആപ്ലിക്കേഷൻസും വെബ് പോർട്ടൽസൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം
നമ്മൾ പറഞ്ഞ സഹജും പഹലും ഉൾപ്പെടുന്നത് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിന്റെ അണ്ടറിലാണ്. അപ്പോൾ ഓർത്തിരിക്കുക, മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിന്റെ അണ്ടറിൽ വരുന്ന സ്കീമാണ് ഏത്? സഹജ് ആൻഡ് പഹൽ. ഇനി സഹജിന്റെ നമ്മൾ പറഞ്ഞു ഓൾറെഡി, എന്താണ് രജിസ്ട്രേഷൻ ഓഫ് ന്യൂ LPG കസ്റ്റമേഴ്സ് ഓൺലൈൻ. എന്താണ് കസ്റ്റമേഴ്സിന്, ന്യൂ LPG കസ്റ്റമേഴ്സിന് ഓൺലൈനായിട്ട് ഇത് ബുക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് സഹജ് എന്ന് പറയുന്നത്. എന്നാൽ പഹൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ് നമ്മുടെ ചോദ്യം തന്നെയാണത്, സബ്സിഡി അനുവദിക്കുന്ന അല്ലെ. ഇന്ത്യസ് ഫസ്റ്റ് JAM ട്രിനിറ്റി ആണ് ഈ പറയുന്ന പഹൽ എന്നറിയപ്പെടുന്നത്. എന്താണ് JAM എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജൻധൻ ആധാർ മൊബൈൽ ട്രിനിറ്റി എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം കേട്ടോ. JAM, ജൻധൻ ആധാർ മൊബൈൽ ട്രിനിറ്റി, അതായത് പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജന, അതുപോലെ ആധാർ മൊബൈൽ നമ്പർ ഇവയെ കണക്ട് ചെയ്തുകൊണ്ട് സബ്സിഡി അതിന് യോഗ്യരായവർക്ക് അനുവദിക്കുന്ന ഒരു സ്കീമാണത്. സോ JAM ട്രിനിറ്റി, ഇന്ത്യസ് ഫസ്റ്റ് JAM ട്രിനിറ്റി ആണ് പഹൽ എന്നറിയപ്പെടുന്നത്. ഇനി ഈ ഒരു സൗകര്യം അല്ലെങ്കിൽ ഈ ഒരു സബ്സിഡി ലഭിക്കണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട ഇൻകം ലിമിറ്റ് എത്രയാണെന്ന് കൂടി ഈ ഒരു സ്കീമിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, 10 lakh rupees ആണ് അതിന്റെ ലിമിറ്റ് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി മിനിസ്ട്രി ഓഫ് പവറിന്റെ അണ്ടറിൽ വരുന്ന മറ്റൊരു ആപ്പ് അല്ലെങ്കിൽ ഒരു വെബ് പോർട്ടലാണ് തരംഗ് എന്നറിയപ്പെടുന്നത്. തരംഗ്, തരംഗിന്റെ പൂർണ്ണ രൂപം ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം. ട്രാൻസ്മിഷൻ ആപ്പ് ഫോർ റിയൽ ടൈം മോണിറ്ററിംഗ് ആൻഡ് ഗ്രോത്ത്, അതാണ് അതിന്റെ പൂർണ്ണ രൂപം. തരംഗ്, തരംഗ് SSC പരീക്ഷകളുടെ ചോദ്യമാണ് കേട്ടോ. അപ്പോ ട്രാൻസ്മിഷൻ ആപ്പ് ഫോർ റിയൽ ടൈം മോണിറ്ററിംഗ് ആൻഡ് ഗ്രോത്ത്, അതാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, എൻഹാൻസ് ദ ഈസ്മെന്റ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ആക്യുറസി ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ പവർ ട്രാൻസ്മിഷൻ സെക്ടർ. അതായത് പവർ ട്രാൻസ്മിഷൻ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അവരുടെ അക്കൗണ്ട് ഡീലിംഗ്സിൻ്റെ, അതിൻ്റെ ഈസ്മെൻസിനും അക്കൗണ്ടബിലിറ്റിയുടെയൊക്കെ ഒരു ആക്യുറസിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് തരംഗ് എന്ന് പറയുന്നത്. ഇനി ഊർജ ഇസ് ടിപ്പിക്കലി ഫോർ അർബൻ കൺസ്യൂമേഴ്സ് ആണ് കേട്ടോ. അർബൻ കൺസ്യൂമേഴ്സിന് വേണ്ടി, പവർ കൺസ്യൂമേഴ്സിന് വേണ്ടി അവരുടെ പവർ ഔട്ടേജ്, അവരുടെ ടൈംലി റിലീസ് ഓഫ് കണക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി പവർ സപ്ലൈ, അഡ്രസ്സിങ് അവരുടെ കംപ്ലൈൻറ്റുകൾ, അവരുടെ കംപ്ലൈൻറ്റുകൾ കൊടുക്കാൻ, ഇതിനെല്ലാത്തിനും വേണ്ടി അർബൻ കൺസ്യൂമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിലവിൽ വന്ന ഒരു ആപ്ലിക്കേഷനാണ് ഊർജ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അർബൻ കൺസ്യൂമേഴ്സിൻ്റെ പവർ ഔട്ടേജ്, ടൈംലി റിലീസ് ഓഫ് കണക്ഷൻ, അഡ്രസ്സിങ് കംപ്ലൈൻസ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷൻ ഏതെന്ന് ചോദിച്ചാൽ ഊർജയാണ് ആൻസർ. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് ദീപ് അല്ലെ. ദീപിന്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക, ഡിസ്കവറി ഓഫ് എഫിഷ്യന്റ് ഇലക്ട്രിസിറ്റി പ്രൈസ് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. പൂർണ്ണ രൂപം ചോദിച്ചാൽ ഓർത്തിരിക്കുക, ഡിസ്കവറി ഓഫ് എഫിഷ്യന്റ് ഇലക്ട്രിസിറ്റി പ്രൈസ് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. പേര് പറയുന്ന പോലെ തന്നെ നാഷണൽ വൈഡ് പവർ പ്രൊക്യൂർമെന്റ് ത്രൂ വൈഡ് നെറ്റ്വർക്ക്, അതായത് വൈഡ് നെറ്റ്വർക്ക് സംവിധാനത്തിലൂടെ നാഷണൽ വൈഡ് പവർ പ്രൊക്യൂർമെന്റ് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആവിഷ്കരിച്ച എന്താണ് മിനിസ്ട്രി ഓഫ് പവറിന്റെ അണ്ടറിൽ വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ദീപ് എന്ന് പറയുന്ന ദീപ്. ഓക്കെ, സോ ഇതെല്ലാം പവറുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി പവറുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ആപ്പ് കൂടെയുണ്ട്, വിദ്യുത് പ്രവാഹം എന്ന് പറയുന്നത്. വിദ്യുത് പ്രവാഹം 24/7 hours എന്താണ് വൈദ്യുതി പവർ സപ്ലൈ എന്താണ് എല്ലാ സ്റ്റേറ്റുകളിലും പ്രൊവൈഡ് ചെയ്യുക, അത് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മിനിസ്ട്രി ഓഫ് പവർ ആവിഷ്കരിച്ച മറ്റൊരു ആപ്ലിക്കേഷനാണ് വിദ്യുത് പ്രവാഹം. 24/7 ഇങ്ങനെ ആ ഒരു വേർഡ് മാത്രം ഓർത്തിരുന്നാലും മതി, വിദ്യുത് പ്രവാഹം. ഓക്കെ, ഇങ്ങനെ തുടങ്ങി നിരവധി എന്താണ് സ്കീമുകളും വെബ് പോർട്ടലുകളും ഉണ്ട്, പറഞ്ഞു തുടങ്ങിയാൽ ഇഷ്ടം പോലെയുണ്ട്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് റിന്യൂവബിൾ എനർജി ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സുകൾ പ്രധാനമായും ഇന്ത്യയിൽ ഏതൊക്കെയുണ്ട്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആക്ടുകൾ എന്താണ്, അവയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സ്കീമുകൾ എന്താണ്, ഇത്രയുമാണ് ഈ ടോപ്പിക്കിൽ നിന്ന് ഭംഗിയായി നോക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻസ് കണക്ട് ചെയ്ത് നിങ്ങൾ ആ ടോപ്പിക്കുകൾ വായിക്കുക.